ഹായ് ഗൈസ്, ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ അവധിക്കാലത്ത് ചെയ്ത ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ്. ഞാൻ ഒരു ബ്ലൂടൂത്ത് കൺട്രോൾഡ് റോബോട്ടിക് ഹാൻഡ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനായി എനിക്ക് ഇൻസ്പിറേഷൻ ആയത് എൻ്റെ നെയ്ബറായ മനുഷ്യട്ടനാണ്. എനിക്കുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന മനുഷ്യട്ടനാണ്. ഇതിനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അർഡിനോ യുനോ ബോർഡും രണ്ട് L29 3D മോട്ടോ ഡ്രൈവറുമാണ്. പിന്നെ ഒരു ബ്ലൂടൂത്ത് ബോർഡും ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് മെറ്റൽ റോഡ്സും സ്ക്രൂസും അയൺ ഷാഫ്റ്റ്സും ഗിയേഴ്സും വീൽസും നാല് മോട്ടോഴ്സുമാണ് ഉള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ബേസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിനായി രണ്ട് എൽ ഷേപ്ഡ് ബാർസും രണ്ട് എൽ ഷേപ്ഡ് സ്മോൾ ബാർസും രണ്ട് ബിഗ് പ്ലേറ്റ്സും നാല് വീൽസും രണ്ട് മോട്ടറുമാണ് ആവശ്യമുള്ളത്. ഇനി ഇത് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ റോബോട്ടിക് ഹാൻഡിന്റെ ബേസ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് റോബോട്ടിക് ഹാൻഡിന്റെ കോളർ ഉണ്ടാക്കാം. അതിനായി രണ്ട് എൽ ഷേപ്ഡ് ബാർസും ഒരു സ്ക്വയർ പ്ലേറ്റും കുറച്ച് ഗിയേഴ്സും ഒരു മോട്ടറും ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ റോബോട്ടിക് ഹാൻഡിന്റെ ഫോൾഡർ റെഡിയായിരിക്കാം. ഇനി റോബോട്ടിക് ഹാൻഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബിഗ് ബാറും മീഡിയം പ്ലേറ്റും രണ്ട് ഗിയേഴ്സും കുറച്ച് ഷാഫ്റ്റ് ഹോൾഡേഴ്സും ഒരു മോട്ടറുമാണ്. സ്ട്രക്ചർ റെഡിയായിരിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നത് നോക്കാം. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് അർഡിനോ യുനോ ബോർഡും രണ്ട് L29 3D മോട്ടോ ഡ്രൈവറുമാണ്.
ഇത് മോട്ടറിലേക്ക് പവർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഒരു ബ്ലൂടൂത്ത് ബോർഡുമാണ് ഉപയോഗിക്കുന്നത്. ബ്ലൂടൂത്ത് വഴി ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇത് പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അർഡിനോ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റോബോട്ടിക് ഹാൻഡിന് വേണ്ടിയുള്ള പ്രോഗ്രാമിംഗ്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളാണ് നമ്മൾ അർഡിനോ ബോർഡിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ പിൻസ് അഥവാ ഡിജിറ്റൽ പിൻസ്. DFRL ഇതിൻ്റെ അർത്ഥം ഫോർവേഡ്, ബാക്ക്വേർഡ്, ലെഫ്റ്റ്, റൈറ്റ് എന്നാണ്. ഇതിൽ ചെയ്തിരിക്കുന്ന ഈ ലോ ഹൈ എന്നതാണ് നമ്മൾക്ക് ബാക്ക്വേർഡ് പോകാനുള്ള പ്രോഗ്രാമിംഗ്. ഈ ഡിലേ കൊടുത്തിരിക്കുന്നത് ഇത്ര സമയം കഴിയുമ്പോൾ ഇത് ഓഫ് ആകാൻ വേണ്ടിയാണ്. ലോ എന്ന് പറഞ്ഞാൽ ഓഫും ഹൈ എന്ന് പറഞ്ഞാൽ ഓണെന്നുമാണ് അർത്ഥം. അതുപോലെ നമുക്ക് പലതരത്തിൽ പ്രോഗ്രാമിംഗ് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് അതിൻ്റെ ഹാൻഡ് മുകളിലേക്ക് ഉയരുന്നതിനും താഴേക്ക് താഴുന്നതിനും ഒക്കെയുള്ള പ്രോഗ്രാമുകളാണ് ഈ AJMH എന്നൊക്കെ കാണുന്നത്. ഇതാണ് നമ്മുടെ റോബോട്ടിക് ഹാൻഡിന് വേണ്ടിയുള്ള പ്രോഗ്രാമിംഗ്. ഇപ്പോൾ നമ്മളുടെ അർഡിനോ ബോർഡിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ മോട്ടോറിന് വയറെല്ലാം ഈ മോട്ടോർ ഡ്രൈവറിലോട്ട് കണക്ട് ചെയ്യാം. ഇതിൽ രണ്ട് മോട്ടോർ കണക്ട് ചെയ്യാനാണ് സാധിക്കുന്നത്. നമ്മൾ നാല് മോട്ടോർ ഉപയോഗിക്കുന്നതിനാൽ ആണ് നമ്മൾ രണ്ട് മോട്ടോർ ഡ്രൈവർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ വയറെല്ലാം കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലുള്ള ഇങ്ങനത്തെ നാല് വയറുകൾ കാണാൻ സാധിക്കും. അത് നമ്മളുടെ അർഡിനോ ബോർഡിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അനുസരിച്ച് യൂസ് ചെയ്യണം. ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് 9 മുതൽ 12 വരെയുള്ള ഡിജിറ്റൽ പിന്നുകളാണ്. ഇത് കൺട്രോൾ പിൻസ് എന്ന് പറയാറുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. രണ്ട് മോട്ടർ ഉള്ളതിനാൽ ഞാൻ 4 മുതൽ 7 വരെയുള്ള ഡിജിറ്റൽ പിന്നുകളും യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അത് കണക്ട് ചെയ്ത് നമുക്കെടുക്കണം. ഈ വയറുകൾ നമ്മൾ 5 വോൾട്ടിലും ഗ്രൗണ്ടിലുമാണ് വെക്കേണ്ടത്. ഇതിന് 2 5 വോൾട്ടും ഗ്രൗണ്ടും ഉള്ളതിനാൽ ഈ മോട്ടോർ ഡ്രൈവറുകളുടെ അടിയിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ട് രണ്ടും കൂടെ ഒരെണ്ണത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. അത് നമുക്ക് 5 വോൾട്ടിലും ഗ്രൗണ്ടിലും കണക്ട് ചെയ്യാം. ഇതിലേക്ക് പവർ കണക്ഷൻ എത്തിക്കാനുള്ള ഒരു വയറാണ്. അതിൽ ഞാൻ ഒരു ഡാറ്റ കേബിളിന്റെ അഡാപ്റ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പവർ ബാങ്കിൽ കുത്തുമ്പോൾ ഉപയോഗിക്കാൻ എളുപ്പമാകും. പിന്നീട് നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലും ഒരു 5 വോൾട്ടും ഗ്രൗണ്ടും പിന്നെ TX RX ആണ് ഉള്ളത്. ആദ്യം 5 വോൾട്ടും ഗ്രൗണ്ടും നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് TX RX കൂട്ടാം. TX RX RX TX നമ്മൾ കൊത്തേണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാ വയർ കണക്ഷനും റെഡി ആയിരിക്കും. ഇനി ഇതിലേക്ക് പവർ എത്തിക്കാം.
ഇതാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വയറുകൾ. ഇനി ഇതിലേക്ക് കണക്ഷൻ എത്തിക്കാൻ, അതിനായി ഈ കേബിൾ ഇതിൽ കുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡും അർഡിനോ ബോർഡും ഓൺ ആയിരിക്കുകയാണ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫോണിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ബ്ലൂടൂത്ത് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. HC05 എന്നാണ് നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിന്റെ പേര്. അപ്പോൾ നമ്മൾ പറയുന്ന അനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ച് ഈ വണ്ടി ഓടുന്നതാണ്. Thank you.